ഈ വലിയ പരാജയം ഉണ്ടായി എന്ന വാർത്തകൾ വരുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ട് വിഹിതം എന്ന് പറയുന്നത് ഇതുവരെ 41,644 ആണ്. അപ്പം വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അത് അല്പം കൂടെ വർദ്ധിച്ചു 41,982 വന്നിട്ടുണ്ട്. അപ്പോൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ അടിത്തറ ദുർബലപ്പെട്ടിട്ടില്ല എന്ന് വേണം വിലയിരുത്താൻ. ഭൂതകാല തെരഞ്ഞെടുപ്പുകളുടെ കൂടെ പിൻചരിത്രം എടുത്ത് പരിശോധിച്ചാൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പാളിച്ചയുണ്ടായതായി ഞങ്ങളുടെ ആരുടെയെങ്കിലും അനുഭവത്തിൽ നിങ്ങൾക്ക് പോലും അത്തരമൊരു വിലയിരുത്തലോ വിശദീകരണമോ ഉണ്ടായിട്ടുള്ളതായിട്ട് എൻ്റെ അനുഭവത്തിലില്ല. മറിച്ച് ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. ഈ സ്വാഭാവികമായിട്ട് ഇപ്പോ അവരൊരു 36 എന്ന നിലയിലേക്കൊക്കെ എത്തുന്ന സമയത്ത് നമ്മൾ ഉയർത്തിയത് ഒരു വികസനത്തിന്റെ രാഷ്ട്രീയമായിരുന്നു എന്ന് പറഞ്ഞല്ലോ, വികസനത്തിന്റെ രാഷ്ട്രീയം പറയാനായിരുന്നു ശ്രമിച്ചത്. മറുപക്ഷം അപ്പോഴും ഉമ്മൻചാണ്ടിയുടെ പേര് കുറെ കൂടി കൂടുതലായിട്ട് ഉന്നയിക്കുന്നതും നമ്മൾ കണ്ടു. ഞങ്ങൾ ഒന്നുകൂടി സ്പഷ്ടമായി ചോദിച്ച സഹാപകാര തരംഗമായിരുന്നു അന്വേഷിച്ചത്, അതോ ഇവിടുത്തെ കേരളത്തിലെ ഭരണഘടന വികാരമായിരുന്നു? ഞാനതിൽ ഏകപക്ഷീയമായ ഒരു വിധി തീർപ്പിനില്ല. നിങ്ങൾ പരിശോധിച്ചു നോക്കുക ഇന്നയോളമുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ ഉപതെരഞ്ഞെടുപ്പുകളുടെ ചരിത്ര ഭൂതകാലം എന്തായിരുന്നു. അതിൽ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്തായിരുന്നു? ആദരണീയനായ മുൻ മുഖ്യമന്ത്രിയുടെ മരണാനന്തരം വളരെ ചെറിയ ദിവസാന്തരങ്ങൾക്കുള്ളിലാണ് ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നത്. അദ്ദേഹത്തിന്റെ 40-ാം ദിവസം തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് ദിനത്തിന് ചെറിയ ദിവസങ്ങൾക്ക് പുറകിലായിരുന്നു. ഈ അന്തരീക്ഷത്തിലാണ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിച്ചത്, നേതൃത്വമായത്. ഈ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ ഏത് ഘട്ടത്തിലും ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യങ്ങളുണ്ട്. ഞങ്ങൾ മുമ്പോട്ടേക്ക് വെക്കാൻ ശ്രമിച്ച ജീവിത പ്രശ്നങ്ങളും വികസനാനുഭവങ്ങളുമുണ്ട്. പക്ഷേ അതിനോട് UDFന്റെ പ്രതികരണം എന്തായിരുന്നു? UDFന്റെ നേതൃത്വം അതിനെ ഏതു നിലയിലാണ് അഭിസംബോധന ചെയ്തത്? ആ വികസനത്തിന്റെ അനുഭവങ്ങളെയും പുതുപ്പള്ളിയുടെ ജീവിത പ്രശ്നങ്ങളെയും മതനിരപേക്ഷ രാഷ്ട്രീയത്തെയും കുറിച്ചൊക്കെ ഞങ്ങൾ വിശകലനം ചെയ്യാനും ഞങ്ങൾ മുമ്പോട്ടേക്ക് സംവദിക്കാനും ഒക്കെ തയ്യാറായി വന്നപ്പോൾ അതിനോടായിരുന്നില്ല UDFന്റെ പ്രതികരണം. അങ്ങയുടെ ചോദ്യത്തിന്റെ ഭാഗമായി ചൂണ്ടിക്കാണിച്ചതുപോലെ ചില പേരുകളെ സംബന്ധിച്ച് മാത്രമായിരുന്നു. ചില പേരുകൾ സൃഷ്ടിച്ച് അതിൻ്റെ മറവിൽ എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പിന് സൃഷ്ടിച്ചെടുക്കാൻ കഴിയുമോ? ഈ പരിശോധനയായിരുന്നു നിർഭാഗ്യവശാൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. BJP വോട്ട് ഷെയറിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിലല്ല, മുമ്പ് തന്നെ പല ഘട്ടങ്ങളും ഞങ്ങൾ വിശദീകരിച്ചിട്ടുള്ളതാണ്. അത് ഏകപക്ഷീയമായൊരു അഭിപ്രായ പ്രകടനം എന്ന നിലയിലല്ല, അല്ലെങ്കിൽ ഒരു വാദം വെറുതെ അങ്ങ് അവതരിപ്പിക്കുന്നു എന്ന നിലയിലല്ല, അതും കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. 2019 എത്തുമ്പോൾ 20,911 വോട്ടുകളുള്ള അത്രയും വലിയ വോട്ട് വിഹിതമുള്ള ഒരു പാർട്ടിയായിരുന്നു പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ BJP എന്ന് പറയുന്നത്. പക്ഷേ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് നേർപകുതിയാകുന്നു, അതായത് 11,694. 2023 വരുമ്പോഴോ 6,447 ആകുന്നു, അതായത് നേരെ 40 മുതൽ 50% വരെയാണ് BJPയുടെ വോട്ട് ഷെയർ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. BJPയുടെ വോട്ട് ആര് ചെയ്തു, ആർക്ക് ചെയ്തു, ഞാൻ അവിടെയും തീർപ്പ് കൽപ്പിക്കാൻ തയ്യാറാകുന്നില്ല. നിങ്ങൾ പരിശോധിച്ചാൽ മതി, നമ്മുടെ നാട്ടിൽ സാമാന്യ യുക്തി കൊണ്ട് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ടാകുമല്ലോ. 20,000 വോട്ടുണ്ടായിരുന്ന BJP 2021 11,000 ആയിട്ടും ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ 6,000 ആയിട്ടും കൂപ്പുകുത്തിയത് എങ്ങോട്ട്? എന്തുകൊണ്ട്? ആർക്കാ വോട്ട് നൽകി? എന്തുകൊണ്ട് വോട്ട് നൽകി? വിലയിരുത്തട്ടെ, പരിശോധിക്കപ്പെടട്ടെ.